മരിച്ചവരെ ഏതെങ്കിലും തരത്തിൽ തിരികെ കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധിക്കുമോ? ദുർമന്ത്രവാദത്തെ പറ്റിയോ അന്ധവിശ്വാസങ്ങളെ പറ്റിയോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ശാസ്ത്രീയമായി തന്നെ മരണത്തെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മരണത്തെ കീഴ്പ്പെടുത്താൻ മനുഷ്യർക്ക് സാധിക്കുമോ? മരണത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. മരണഭയത്തെ നേരിടാനും മരണവുമായി ബന്ധപ്പെടുത്തി ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുമൊക്കെ കവികളും കഥാകൃത്തുകളും തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നും മനുഷ്യന് മരണം ഒരു റിയാലിറ്റി തന്നെയാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി സ്വാഭാവികമായ ഒരു മനുഷ്യൻ പ്രായാധിക്യം മൂലം മരിക്കുന്ന പ്രായത്തിലേക്ക് എല്ലാ ജീവനെയും എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിലും നമ്മൾ പരാജയപ്പെടാറുണ്ട്. പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്ത രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, അപകട മരണങ്ങൾ തുടങ്ങി പ്രായഭേദമന്യേ മനുഷ്യരെ കൊല്ലുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്കും മരണത്തെ എങ്ങനെയാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് നിർണയിക്കുന്നത്? ഒരാൾ മരിച്ചു എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മരണം എന്ന സങ്കല്പം എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലാകും. പലരും കരുതുന്നത് പോലെ ഓണാക്കാനും ഓഫാക്കാനും സാധിക്കുന്ന ഒരു സ്വിച്ച് അല്ല മരണം. ആത്മാവാണ് ജീവൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നതെന്നും ശരീരം വിട്ടുപേക്ഷിച്ച് പോകുമ്പോഴാണ് മരണം ഉണ്ടാകുന്നതെന്നും വേണമെങ്കിൽ വാദിക്കാം. മരണം ഒരു സ്വിച്ച് പോലെയാണ് എന്ന സങ്കല്പം അവർക്ക് ശരിയായി തോന്നാം. പക്ഷേ മെഡിക്കൽ സയൻസ് മരണത്തെ കാണുന്നത് ഇങ്ങനെയല്ല. ചെറിയ കോശങ്ങൾ ചേർന്ന് അവയവങ്ങളായി മാറി പല അവയവങ്ങളും പല ജോലികൾ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കോംപ്ലക്സ് മെഷീൻ തന്നെയാണ് നമ്മുടെ ശരീരവും ജീവനും. ഈ ഒരു മെഷീൻ എന്ന സങ്കല്പം വെച്ചാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത്? മരണത്തിൻ്റെ വ്യാഖ്യാനവും കാലത്തിനനുസരിച്ച് മനുഷ്യൻ്റെ കയ്യിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാറിയിട്ടുണ്ട്. മെഡിക്കൽ സയൻസിൻ്റെ ഗൈഡ്ലൈൻസിൽ രണ്ട് തരത്തിലുള്ള മരണത്തെ കാണാം. ഒന്ന് സൊമാറ്റിക് ഡെത്താണ്. ഹൃദയമിടിക്കുന്നത് നിലയ്ക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മരിച്ചതായി കണക്കാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സൊമാറ്റിക് ഡെത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഹൃദയം നിലച്ചു എന്നൊരു കാരണം കൊണ്ട് മാത്രം ഡോക്ടേഴ്സ് ഒരു വ്യക്തിയെ മരിച്ചതായി കാണാറില്ല. പ്രവർത്തനരഹിതമായ ഹൃദയത്തെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെടുത്തിയ ഹൃദയം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് കൃത്രിമമായ രീതികൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഹൃദയവും മരണവും തമ്മിലുള്ള റിലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സൊമാറ്റിക് ഡെത്തിന് പുറമെ മരണത്തിന് മറ്റൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഹൃദയം പ്രവർത്തനരഹിതമായാൽ തലച്ചോറിന് രക്തം ലഭിക്കാതെ ന്യൂറോണുകൾക്ക് പെർമനൻ്റായ ഡാമേജ് വരുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ മരണത്തെ ന്യൂറോളജിക്കൽ ഡെത്തായി കാണാമെന്നും നമുക്ക് മനസ്സിലായി. ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് ആണ് ന്യൂറോളജിക്കൽ ഡെത്തിൻ്റെ അടിസ്ഥാനം. ശ്വാസം ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ പലതും നിയന്ത്രിക്കുന്ന ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗം റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യൻ്റെ ബോധം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ കണക്കിലെടുത്താണ് ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്നത്. ബ്രെയിൻ ഡെത്തിൻ്റെ ഗൈഡ്ലൈൻസ് തയ്യാറാക്കാൻ സഹായിച്ച ആൻഡ്രൂ ബേക്കർ എന്ന ഡോക്ടർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ബ്രെയിൻ സ്റ്റെമ്മിന് സംഭവിക്കുന്ന പെർമനൻ്റായ ഡാമേജും അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ തലച്ചോറ് നശിക്കുന്നതുമാണ് മരണമെന്ന്. എന്നാൽ ഈ ഡെഫിനിഷൻ്റെയും പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും ചിലപ്പോൾ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. മെക്കാനിക്കൽ വെന്റിലേറ്ററുകളുടെ സഹായത്തോടുകൂടി കൃത്രിമമായി തന്നെ ശ്വാസകോശം പ്രവർത്തിപ്പിക്കാം. ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നടത്താം. പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഈ അവസ്ഥയിലിരിക്കുന്ന പേഷ്യൻസിനെ മരിച്ചതായി കണ്ട് സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റണോ, അതോ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ തുടരണോ? ഇത് ഫിലോസഫേഴ്സ് ചായ സൽക്കാരത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യമല്ല, മറിച്ച് ലോകത്ത് പല രാജ്യങ്ങളിലും ഡോക്ടേഴ്സും പേഷ്യൻസിൻ്റെ ബന്ധുക്കളും തമ്മിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2017 27 വയസ്സുള്ള ക്രിസ്ത്യൻ യുവതിയായ ടാക്കിഷ മെക്കിറ്റി ഒരു ഡ്രഗ് ഓവർഡോസ് കാരണം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് മരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കുടുംബം ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ ഈ യുവതിയുടെ ഹൃദയം പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ കുടുംബാംഗങ്ങളുടെ വിശദീകരണം പ്രകാരം അവരുടെ മതത്തിൽ പറയുന്നത് ഹൃദയമാണ് ജീവൻ്റെ അടിസ്ഥാനമെന്നാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചാലും ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജീവനുണ്ട് എന്ന് അവർ വാദിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഈ വ്യക്തിയെ കോടതി വെന്റിലേറ്ററിൽ തന്നെ കിടത്താൻ അനുമതി നൽകി. അങ്ങനെ 2017 ബ്രെയിൻ ഡെത്ത് സംഭവിച്ച മെക്കിറ്റി 2018 ഡിസംബർ മാസത്തിൽ ഹൃദയം ഇടിക്കുന്നത് നിൽക്കുന്നതുവരെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ കിടന്നു. ഇതിനുശേഷം മാത്രമാണ് മരണാനന്തര ക്രിയകൾ ചെയ്യാൻ കുടുംബം മുതിർന്നത്. ശരിക്കും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച മെക്കിറ്റി എന്ന ആ യുവതിയെ 2017 തന്നെ മരിച്ചതായി കണക്കാക്കുന്നതായിരുന്നോ ശരി? അതോ ഹൃദയം ഇടിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാനമായി കണക്കാക്കി കുടുംബം ചെയ്തതാണോ ശരി? മോഡേൺ സയൻസിൻ്റെ റിസർച്ചുകൾ പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവവും വ്യക്തിത്വവും ഭാവനയുമൊക്കെ ബ്രെയിനിൻ്റെ സംഭാവനയാണ് എന്നാണ്. അതുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് എന്ന കൺസെപ്റ്റിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മരണം എന്ന പ്രോസസ്സിനെ പോലും കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഓൾറെഡി മരിച്ചുപോയവരെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക? അത് അസാധ്യമെന്ന് കരുതാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ട ശ്രമങ്ങൾ മനുഷ്യർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
ക്രയോണിക് ലൈഫ് പ്രിസർവേഷൻ എന്ന പ്രോസസ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ കുറിച്ചുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും നിലവിലില്ല. ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ കുറച്ച് മനുഷ്യരുണ്ടാക്കിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ആൽക്കോർ എന്ന ഓർഗനൈസേഷനാണ് ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നത്. മരിച്ച ശേഷം ശരീരം അതേപടി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈജിപ്ഷ്യൻ മമ്മീസാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഗുഹാമനുഷ്യർ വരെ മരിച്ച ശരീരത്തെ അതേപടി സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 1972 ആരംഭിച്ച ആൽക്കോർ എന്ന ഓർഗനൈസേഷനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആൽക്കോർ എന്ന ഈ ഓർഗനൈസേഷൻ്റെ മെമ്പറാവാൻ നിങ്ങളൊരു ഫീസ് അടയ്ക്കണം. അതിനുശേഷം നിങ്ങൾ മരിച്ചാൽ ഉടൻ തന്നെ ആൽക്കോർ നിങ്ങളുടെ ശരീരം പ്രിസർവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ഭാവിയിൽ മോഡേൺ സയൻസ് അത്രയധികം അഡ്വാൻസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ശരീരം, തലച്ചോറ് എന്നിവയൊക്കെ വീണ്ടും പഴയ പോലെ തന്നെ പ്രവർത്തിപ്പിക്കുന്നതാക്കി നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. ഇതാണ് ആൽക്കോറിൻ്റെ വാഗ്ദാനം. ഇതിനെ ന്യായീകരിക്കാനുള്ള ഇവരുടെ മറുപടികൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു വ്യക്തിയുടെ ജീവൻ്റെ, ബോധത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മരണശേഷം തലച്ചോർ ഉൾപ്പെടെയുള്ള ശരീരം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ, സയൻസ് ഒരു കാലത്ത് ആ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ മരിച്ചവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവന്ന് പഴയ വ്യക്തിത്വം, ഓർമ്മകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കുമെന്നാണ് ആൽക്കോർ പറയുന്നത്. ഒരു മണൽ തരിയുടെ പ്രതീക്ഷ ഉള്ളിൽ വെച്ചാണ് ആൽക്കോർ നീങ്ങുന്നത്. പല ശാസ്ത്രജ്ഞരും ആൽക്കോറിൻ്റെ ഈ നീക്കത്തെ ഒരു സ്യൂഡോ സയൻസായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനുള്ള കാരണം, ഓർമ്മകൾ, വ്യക്തിത്വം, സ്വഭാവഗുണം എന്നിവയെല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെയാണെങ്കിലും മരിച്ച ശേഷം വർഷങ്ങളോളം പ്രവർത്തിക്കാതിരിക്കുന്ന തലച്ചോറിൽ ഈ ഇൻഫർമേഷനെല്ലാം നിലനിൽക്കുമെന്നതിന് യാതൊരുവിധ തെളിവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം, ഓർമ്മകൾ, സ്വഭാവം ഇതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നാണ് ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇതിൻ്റെ ശാസ്ത്രം നമുക്കിപ്പോഴും വ്യക്തമല്ല. മരിച്ചതിന് ശേഷവും ജീവിക്കാനുള്ള ഇതിനും നല്ല വഴി അവയവദാനമാണെന്നാണ് ഇവർ പറയുന്നത്. ഇന്നത്തെ ന്യൂറോ സയൻസിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ യുക്തിയെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഏകദേശം 800 സമയമാണ് ആൽക്കോറിലെ സയൻറ്റിസ്റ്റുകളുടെ കണക്ക് പ്രകാരം ഈ ടെക്നോളജി സാധ്യമാകുന്ന ഒരു സമയമായി പറയുന്നത്. മനുഷ്യനുണ്ടാക്കുന്ന ഏതൊരു നിർമ്മിതിയും ഇത്രയും വർഷം നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായൊരു കാര്യമാണ്. ഇനി അത്രയും കാലം നിലനിന്നാൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടുമെന്നതിന് തെളിവില്ല എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വസ്തുതകളെങ്കിലും ഈ ചെറിയ പ്രതീക്ഷയിൽ പിടിച്ചു തൂങ്ങി മരണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. 30 April 2021 വരെ 1832 ആളുകൾ ഓൾറെഡി ആൽക്കോറിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. 182 ശവശരീരങ്ങൾ ആൽക്കോർ ഇപ്പോൾ തന്നെ സൂക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 116 വ്യക്തികളുടെ തല മാത്രമാണ് പ്രിസർവ് ചെയ്യുന്നത്. തലച്ചോറ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ കൃത്രിമമായി ശരീരം നിർമ്മിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയുടെ പുറത്താണിത്. ചില കുടുംബങ്ങൾ അവർക്ക് പ്രിയപ്പെട്ട വളർത്തു മൃഗങ്ങളെയും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അരിസോണ എന്ന സ്ഥലം ഒരു എർത്ത്വേക്ക് സോൺ ആയതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ആൽക്കോറിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇതിനെതിരെ പ്രതികരിക്കാറുണ്ട്. എന്തായാലും 2 ഒരു കുഞ്ഞിൻ്റെ ശരീരം മുതൽ 101 ഒരു സ്ത്രീയുടെ ശരീരം വരെ ആൽക്കോർ സൂക്ഷിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ജീവനുള്ള വ്യക്തികളായി തന്നെയാണ് ആൽക്കോർ കാണുന്നതും. ആൽക്കോറിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം അവിശ്വസനീയമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ശരീരം കേടുവരാതെ സംരക്ഷിക്കുന്ന രീതിയൊക്കെ തികച്ചും ശാസ്ത്രീയം തന്നെയാണ്. ശരീരത്തിലെ അവയവങ്ങളും കോശങ്ങളും സബ്സീറോ ടെമ്പറേച്ചറിൽ തണുപ്പിച്ചു വെച്ചാൽ അത് കേടുവരാതെ നിലനിൽക്കുമെന്ന സയൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ എംബ്രിയോ, സ്പേംസ്, ഓർഗൻസ് എന്നിവയെല്ലാം ജീവനുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ തണുപ്പിക്കുന്ന സമയത്ത് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഐസ് ക്രിസ്റ്റൽസ് രൂപപ്പെട്ട് കോശം നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനുള്ള ദ്രാവകങ്ങൾ ശരീരത്തിൽ ആദ്യം നിറയ്ക്കണം. ഇവയാണ് ക്രയോ പ്രൊട്ടക്റ്റൻസ്. ഒരു വ്യക്തി മരിച്ച ഉടൻ തന്നെ ആൽക്കോർ ശരീരം കൊണ്ടുപോകും. തലച്ചോറ് ഒഴികെയുള്ള അവയവങ്ങളെല്ലാം കീറി മുറിച്ച് മാറ്റിവെച്ച് ശരീരം ക്രയോ പ്രൊട്ടക്റ്റൻസ് വെച്ച് നിറയ്ക്കും. -196°C വരെ ശരീരം തണുപ്പിക്കും. ലിക്വിഡ് നൈട്രജൻ നിറച്ചൊരു ചേംബറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ ഭാവിയിൽ ജീവിക്കാമെന്ന പ്രതീക്ഷയോടെ ലിക്വിഡ് നൈട്രജനിൽ ജീവിക്കുന്ന എത്രയെത്ര ശവശരീരങ്ങളാണ് ആൽക്കോറിലുള്ളത്. ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുന്നതിൽ മനുഷ്യർ ചെയ്ത എഫേർട്ടുകളൊക്കെ തന്നെ പരാജയപ്പെട്ടതായാണ് ചരിത്രം പറയുന്നത്. പ്രത്യേകിച്ച് 100, 200 കാര്യങ്ങളെ പറ്റിയുള്ള പ്രെഡിക്ഷൻസ്. എന്തായാലും ചെറിയൊരു പ്രതീക്ഷ തന്നെയാണ് ആൽക്കോറിൻ്റെയും വാഗ്ദാനം. 800 ഇവർ തിരിച്ചു ജീവനോടെ വരുമോ എന്ന് ഈ വീഡിയോ കാണുന്ന നമ്മളൊന്നും അറിയാനും സാധ്യത കാണുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഇന്ന് മമ്മികളെ കുറിച്ച് പഠിക്കുന്നത് പോലെ അന്നത്തെ മനുഷ്യർ ഇവരുടെ ശരീരം വേണമെങ്കിൽ പഠിക്കാനും ഉപയോഗിക്കാം. ആൽക്കോറിനെ പോലെ ക്രയോണിക്സ് ഉപയോഗിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. മരണത്തെ അതിജീവിക്കാനുള്ള ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാട്ടം, അതാണ് ക്രയോണിക്സ്. ശരിക്കുമുള്ള റിയാലിറ്റി എന്താണെന്ന് ആര് കണ്ടു?
ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇസ്മി അർജുൻ സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ബൈ ബൈ.